ഇപ്പോൾ പി വി തോമസ് മാധ്യമപ്രവർത്തകനാണ്, അദ്ദേഹം കൂടി ചേരുന്നു. ശ്രീ പി വി തോമസ്, ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അമേറ്റി സീറ്റ് രാഹുൽ ഗാന്ധി സമാജ്വാദി പാർട്ടിക്ക് കൈമാറും എന്നുള്ള വിവരങ്ങളാണ്. അദ്ദേഹം അവിടെ മത്സരിക്കാൻ തീരെ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹം വയനാട്ടിൽ ഒരു സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എത്രയോ കാലങ്ങളായി കോൺഗ്രസ് നെഹ്റു കുടുംബത്തിൽ നിന്ന് സഞ്ജയ് ഗാന്ധി തൊട്ടുള്ളവർ മത്സരിച്ച ആ സീറ്റ് സമാജ്വാദി പാർട്ടിയിലേക്ക് പോകും എന്നുള്ള വാർത്തകളാണ് വരുന്നത്. താങ്കൾക്ക് ഇത് സംബന്ധിച്ച് എന്ത് വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്നുള്ളത് ശരിയായിട്ടുള്ള വാർത്തയായിരിക്കാം. കാരണം അദ്ദേഹം വയനാട്ടിൽ നിന്നായിരിക്കും മത്സരിക്കുന്നത്. അമേഠി മത്സരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിജയിക്കുന്ന കാര്യവും അത്ര എളുപ്പമല്ല, ഉറപ്പുള്ള കാര്യമല്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അദ്ദേഹത്തിനും അറിയാം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അദ്ദേഹം വയനാട്ടിലേക്ക് തന്നെ പോരുന്നത്. തോറ്റുള്ള ഒരു പോരിച്ച പോലെയാണ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നല്ലോ. രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കുടുംബത്തിന്റെ ഇതാണത്. രാഹുൽ ഗാന്ധി അതേ ടിക്കറ്റിലാ മത്സരിക്കുന്നറിയില്ല എനിക്ക്. പക്ഷെ രാഹുൽ ഗാന്ധിയോ മേനക ഇപ്പോ ബി ജെ പിയുടെ നല്ല ഇൻഫ്ലുവൻസറല്ലല്ലോ നമുക്കറിയാവുന്നത്. അപ്പോ ഏതായാലും തീർച്ചയായിട്ടും അതിന് ഒരു ചരിത്രമുണ്ട്. ഗാന്ധി കുടുംബവുമായിട്ട് വളരെയധികം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ബന്ധമുള്ള ഒരു സീറ്റാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി മത്സരിച്ചത് അതിനു മുമ്പ് അദ്ദേഹം മത്സരത്തിന് മുമ്പ് അദ്ദേഹം പിന്നെ മത്സരിക്കുകയും ലക്ഷ്യം അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. അത് അങ്ങനെ ആ ഒരു സീറ്റാണ് ഇവര് തള്ളിക്കളഞ്ഞിട്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ വർഷം തന്നെ വയനാട്ടിലേക്ക് പോകുന്നത്. അത് ചെറിയ പലായനമായിരുന്നു അത്. ഇപ്പോൾ വീണ്ടും ഇവിടെ തന്നെയാണ് മത്സരിക്കുന്നത്, വയനാട്ടിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ഏതായാലും നോക്കാം ആരാണ് വരുൺ ഗാന്ധിയുടെ ഭാവി എന്താണെന്ന് നോക്കാം. വരുൺ ഗാന്ധി ഒക്കെ രാഷ്ട്രീയ അഭയാർത്ഥികളായിട്ട് നടക്കുകയാണ് ഓരോരോ സ്ഥലങ്ങളിൽ. അപ്പോൾ അദ്ദേഹം മിക്കവാറും അമേഠിയിൽ മത്സരിച്ചിരിക്കുന്നേക്കാം. പക്ഷെ നമുക്കറിയാം, കണ്ടറിയാനേതായാലും വീട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി വരുൺ ഗാന്ധിയിലൂടെ ഗാന്ധി കുടുംബത്തിന് വീട്ടിൽ വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം. തീർച്ചയായും പി വി തോമസ്, അമേഠി സീറ്റ് കോൺഗ്രസ് സമാജ്വാദി പാർട്ടിക്ക് കൈമാറുക എന്നാൽ ഹിന്ദി ഹൃദയഭൂമിയുമായുള്ള നെഹ്റു കുടുംബത്തിൻ്റെ ബന്ധം ഏതാണ്ട് അവസാനിക്കുന്നു എന്നുകൂടി അതിന് അർത്ഥമുണ്ട്.